നമ്മൾ വെള്ളത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കല്ലുമ്മക്കായി ഒരുപാട് കിട്ടുന്നതുകൊണ്ട് ഈ ബീച്ചിന് മറ്റൊരു പേരുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ ബീച്ച് എന്ന് കേൾക്കുന്ന ഡ്രൈവിംഗ് ബീച്ച് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള മുഴപ്പിലങ്ങാട് ബീച്ചാണ്. പക്ഷേ അതുകൂടാതെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും ഒരു ഡ്രൈവിംഗ് ബീച്ചുണ്ട്. അതായത് കോഴിക്കോട് നിന്നൊരു 35 കിലോമീറ്റർ വടകര സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ തിക്കോടിയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് ബീച്ചിലേക്ക് ചേരാൻ വേണ്ടി സാധിക്കും. തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് ഏകദേശം 3 കിലോമീറ്ററോ നീളത്തിൽ കിടക്കുന്ന ബീച്ചാണിത്. അപ്പോൾ അധികം ആരും അറിയപ്പെടാത്തൊരു ബീച്ചാണ്. മുഴപ്പിലങ്ങാട് പോലെ അത്ര ഫേമസ് അല്ല ഈ ബീച്ച്, എന്നാലും നമുക്ക് വാഹനങ്ങളൊക്കെ നന്നായി ഓടിക്കാൻ പറ്റിയ ഒരു ബീച്ച് തന്നെയാണ്. അപ്പോൾ ഈ ബീച്ചിലെ കാഴ്ച കാണുക ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സാധാരണ പുഴിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കാറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാറ്റ് കുറച്ചിട്ടൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഈ ഇതിൻ്റെ പുഴി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളതാണ്. അതായത് വേലിയേറ്റവും വേലിയിറക്കുന്ന സമയത്ത് വെള്ളം കയറുന്നതുകൊണ്ട് ഇത് നല്ല സ്റ്റിഫായി നിൽക്കും പുഴി. അതുകൊണ്ട് നമ്മൾ കയറ് പുഴിയിൽ താണുപോലെ. പക്ഷേ നമ്മൾ വെള്ളത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുമല്ല, നമ്മൾ വെള്ളത്തിൽ ഇറക്കാതിരിക്കുന്നത് നല്ലത്. കാരണം പിന്നെ എത്ര വാഷ് ചെയ്താലും ഇതിൻ്റെ ഉപ്പിൻ്റെ ഒരു ആവശ്യം വണ്ടിയിലുണ്ടാവും. തുരുമ്പ് വന്നിട്ട് വണ്ടിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ പരമാവധി ഇറക്കാതിരിക്കുക. വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും കൊണ്ടുപോയി വാഷ് ചെയ്യുന്ന നല്ലതാണ് വണ്ടി. അതിപ്പോൾ ഏത് ബീച്ചിൽ ഇറക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് കുട്ടികളൊക്കെ വന്നിട്ട് കാറിൽ ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും ഇവിടുത്തെ ഒരു ബോട്ടിന് കേട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യുക, വണ്ടി കൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് അഭ്യാസം കളിക്കുക, അതിനൊന്നും ഇപ്പോൾ ഇവിടെ പറ്റില്ല. നാട്ടുകാർ പിടിച്ച് പഞ്ഞിക്കിടാതെയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചായാലും ഈ ബീച്ചായാലും അങ്ങനത്തെ പരിപാടിയൊന്നും നടത്താൻ പറ്റില്ല. മുമ്പൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, മീനൊക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ നടക്കില്ല. ബീച്ചിൻ്റെ വന്ന് ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കുക, ഡ്രൈവ് ചെയ്യുക, പോവുക ആ രീതിയിലാണ്. പിന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും കിട്ടുന്ന കടകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് തെക്ക് ഭാഗത്തേക്ക് നമ്മൾ ഒരു 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുലിമുട്ടിൻ്റെ സൈഡിലെത്തും. ഇവിടെ ഒരുപാട് ബോട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടത് കാണാം സൈഡിൽ. ഇന്നിപ്പോൾ കടൽ കുറച്ച് തിരയൊക്കെ കൂടുതലായതുകൊണ്ട് ബോട്ട് കടലിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ റെഡ് അലർട്ടൊക്കെ ആയതുകൊണ്ട് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് മീൻ ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ അവിടെ ഒരു മനോഹരമായ ഒരു പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിലൂടെ നടന്ന് നമുക്ക് അത് എൻഡ് വരെ പോകാൻ വേണ്ടി സാധിക്കും. വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് സൂര്യാസ്തമയമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൂര്യാസ്തമയമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം നല്ല ക്ലൗഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യനെ കാണുന്നില്ല. ഇന്ന് സൂര്യാസ്തമയം കാണാൻ പറ്റും തോന്നില്ല. എന്നാലും നമുക്ക് ആ പുലിമുട്ട് ഇവിടെ നമ്മളിപ്പോൾ പുലിമുട്ടിൻ്റെ എൻഡിലാണുള്ളത് അല്ലേ. ചെറിയൊരു കൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല കടല് നല്ല ആലകൾ നിൽക്കുകയാണ്, നല്ല തിരമാലകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോട്ടുകളൊക്കെ കരയിലിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ആരും കടൽ പോകുന്നില്ല. പിന്നെ ആളുകൾ പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോലീസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം ആസ്വദിക്കാൻ വേണ്ടി കാണും. പിന്നെ അങ്ങ് ദൂരെയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളിയാങ്കല്ല് കാണാം. വെള്ളിയാങ്കല്ലിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. വെള്ളിയാങ്കല്ലിലേക്ക് ഒരു യാത്ര നമ്മൾ പോയിരുന്നു. അതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പുഴയിലെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി.
കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ദൂരെ ഇവിടുന്ന് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാങ്കലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വെള്ളിയാങ്കലിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നല്ല മേഘാവൃതമായ ആകാശമാണ്, അതുകൊണ്ട് സൂര്യനെ കാണുന്നില്ല. ഏകദേശം സമയത്ത് ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ച. ഈ ബീച്ചിൽ ഒരുപാട് കല്ലുമ്മക്കായ കിട്ടും. അപ്പോൾ ഈ കല്ലുമ്മക്കായ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് ഈ ബീച്ചിന് മറ്റൊരു പേരുണ്ട്, കല്ലേത്ത് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈ പൂഴീൻ്റെ അടിയിൽ ഇളമ്പക്കയും കിട്ടും ഒരുപാട്. ഈ ഇളമ്പക്ക ഇപ്പം കടലിൽ നല്ല തിരമാല ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇളമ്പക്ക എടുക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്, പാറക്കൂട്ടങ്ങളിൽ പറ്റിപ്പിടിച്ച് ഈ കല്ലുമ്മക്കായ ഉണ്ടാവും. ഈ ഒരു ഏപ്രിൽ മാസം ഒക്കെ ആകുന്ന സമയത്ത് ആളുകൾ ഇത് ശേഖരിക്കാൻ വേണ്ടി ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു അകലാപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ പുതിയൊരു ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്, തിക്കോടിക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Friends, bye.